ആരും എല്ലാരും നമ്മളെ വീഡിയോയിലോട്ട് വന്നാണ്. അപ്പൊ എന്നിട്ട് വീഡിയോയിലോട്ട് വന്നു കണ്ട് ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ. പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങക്ക് കാണിച്ചു തരുന്ന എന്താണെന്നറിയോ, നമുക്ക് ഈ ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്ക് ജോലിക്ക് പോവലും സ്കൂളിൽ പോകലും കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ച് ആക്കുന്നവർക്കും ആ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് വരിക്കോ. വീഡിയോയിൽ തന്നെ പറഞ്ഞു എന്താണെന്ന് അറിയോ, നമ്മളിപ്പോ ജോലിക്ക് പോണവരും ജോലി ഇല്ലവരും പിന്നെ കുട്ടികളെ സ്കൂൾക്ക് വിടുന്നവർക്കും ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഓലിക്ക് എന്താ പെട്ടെന്ന് എങ്ങനെ രാവിലത്തെ പണി എങ്ങനെ സ്മൂത്ത് ആയിട്ട് എടുത്തുങ്ങാണ്ട് പോവുക. അപ്പൊ രണ്ടു കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞേക്കലും പിന്നെ ജോലിക്ക് ഒരേ സമയം ജോലിക്ക് പോലും. അപ്പൊ ഞാൻ കാണിക്കട്ടോ, ഇതിപ്പം എന്താ രാത്രി തന്നെ എന്താ പറയുക കാണിച്ചു തരാൻ. ഇത് കട്ട് ചെയ്യട്ടെട്ടോ, ഇത് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചങ്ങാണ്ട് കൂട്ടി പിടിച്ചിട്ട് ഞണ്ട് ഇത്ര വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല വലിയ ചെറുതാക്കൊന്നും വേണ്ട, ചെറുതാക്കുള്ളൊരു ചെറുതാക്കല്ലെങ്കിൽ ഒരാവശ്യമൊന്നുമില്ല കേട്ടോ. പേരാണ് മൈസൂർ ചീര. മൈസൂർ ചീരയാണ്. നിങ്ങളൊക്കെ എന്താ പറയാ എനിക്കറിയില്ല, മൈസൂർ ചീര എന്ന് നമ്മള് പറയല്. ആവശ്യമുള്ളതാ. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചു, കട്ട് ചെയ്തു റെഡിയാക്കി വെച്ചു കേട്ടോ. ഇങ്ങനെ ഒരു ഇതിലിട്ടുകാണ്ട് ആവശ്യമുള്ളതാ തേങ്ങ. തേങ്ങ ചൊരണ്ടിങ്ങാണ്ട് ഒന്ന് ഗ്രൈൻഡ് ഇതാക്കി ഞാൻ ചതച്ചു വെച്ചെടുത്തുകണ്. അപ്പൊ ഇതിക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ടു വെക്കാം, ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ തന്നെ അങ്ങനെ ഇട്ട് വെക്കാം. അല്ല നമ്മൾ ഇങ്ങനെ ഒരു ഇതിലാക്കിയിട്ട് ഇങ്ങനെ ചൊരണ്ടിയാണ്ട് ഇതിലാക്കിയാണ്ട് ഇങ്ങനെ എടുത്തു വെക്കാം. പിന്നെ ആവശ്യമുള്ളതാണ് ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി. അത് ആവശ്യത്തിന് ഇതാ ഇത് തിരുവച്ചു. ഇനി ഈ കാന്താരിമുളക് ഞാൻ കഴുകി വെച്ചതാ കേട്ടോ, ആവശ്യത്തിന് ഇതിക്ക് ആവശ്യത്തിനുള്ള കാന്താരിമുളക്. അതേപോലെയായിരുന്നു സ്കൂളിൽ പോണ ടൈമിലൊക്കെ ഞാൻ അതേപോലെ തന്നെയായിരുന്നു ഇങ്ങനെ കാണിച്ചു വെക്കും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതേമാതിരി എന്താ ബ്രേക്ക്ഫാസ്റ്റ് അതേപോലൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഞാൻ ഇതാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചോറ് വരുമ്പോത്തിന് നമുക്ക് വേണമെങ്കിൽ ഇത് ഇടാം. ഇനി ഇതാക്കണത് ഞാൻ ചതച്ചങ്ങാണ്ട് ഇതിൽ തന്നെ ഇടുക കേട്ടോ. അപ്പൊ ഇതിക്ക് ആവശ്യമുള്ളതൊക്കെ ഇതായി. ഇനി നമ്മളിത് എന്താണെന്നറിയോ, മഞ്ഞ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് ഇതങ്ങനെ ക്ലോസ് ചെയ്ത് മീനാണ്. മീനൊക്കെ എന്താ നമ്മള് ജോലിക്ക് പോണ സമയത്ത് നമുക്ക് രാവിലെ നമുക്ക് കിട്ടു വാങ്ങിങ്ങാണ്ട് ഉണ്ടാക്കിങ്ങാണ്ട് പോകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിങ്ങാണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ഇതാക്കിങ്ങാണ്ട് നമുക്ക് എന്നാലും ആ രാവിലത്തെ ടൈം ഭയങ്കര ഒരു ടൈം ആയിരിക്കും. അതായത് ഞാൻ പോയ സമയത്ത് എനിക്കറിയാം. അപ്പൊ എന്താ ചെയ്യാ നമ്മള് അപ്പൊ ഇതിക്ക് ആവശ്യമുള്ളതേപോലെ തരുതാ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളക്. ആവശ്യത്തിന് കാന്താരിമുളക് കേട്ടോ.
പിന്നെ അതാ നമ്മളെ കണ്ടോ, ഇതെന്താ നമ്മളെ കറിവേപ്പില. കറിവേപ്പില ഇത് നല്ലോണം ചതച്ച് ഇടിച്ച് ചതച്ച് വെക്കുക, എടുത്ത് വെക്കുക. അപ്പൊ ഞാൻ ഇത് ഇതിങ്ങനെ വീഡിയോ കാണിക്കുമ്പോ നിങ്ങള് അപ്പൊ ഓരോരോ എല്ലാരും ചോദിക്കോലോ, എല്ലാരും ഒരേ ഇതല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്നെ നമ്മള് രാവിലെ രാത്രി തന്നെ ഇങ്ങനെ ശരിയാക്കി വെച്ചാൽ രാത്രിയിലത്തെ ടൈമും പോവല്ലേ, രാത്രി ഇതിനൊരു ടൈം എടുക്കല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ പറയും എന്താ നമ്മള് നേരം വെളുക്കോ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതിലൊന്നും ഇതില്ല. ഇപ്പൊ നമ്മളിപ്പോ പറയണത് പെട്ടെന്ന് എങ്ങനെ തീർക്കാനും ഇരിക്കാനും പറ്റിയ എങ്ങനെ നമുക്ക് പെട്ടെന്ന് നല്ല ആവശ്യമായിട്ടൊരു എന്താ ഹാർഡ് ഇല്ലാതെ കുട്ടികളെ നല്ല സ്മൂത്ത് ആക്കി വിടണം, പോണം സ്കൂളിൽ പോകുമ്പം നമുക്കും പോണം. അപ്പൊ ആ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഉറപ്പായി ചോദിക്കും എന്താ നമ്മൾ മരിക്കുക അറിയില്ലല്ലോ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കാണിക്കും അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതിലൊന്നല്ല നമ്മൾ ഇങ്ങനെ. അപ്പൊ ഇതിലേക്ക് ഞാൻ അങ്ങനെ ചതച്ച് വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കരിവേപ്പില, കാന്താരിമുളക് ഇതിന്റെ പേസ്റ്റ് ഇതിൽ ഇട്ടു കേട്ടോ. ഇനി അതില് ഞാൻ എന്താ ചെയ്യണത്, അതില് ഞാൻ ആഡ് ചെയ്യണത് അതായത് നമ്മുടെ ഫിഷ് മീന് ഫ്രൈ ചെയ്യുമ്പോൾ പെരുംജീരകം വലിയ ജീരകം ഉണ്ടല്ലോ അത് ആഡ് ചെയ്യണേ. അതായത് കറി വെക്കുമ്പോ ഞാൻ വലിയ ജീരകം ആഡ് ചെയ്യൂല. പിന്നെ ആവശ്യത്തിന് മുളക് ഇട്ടോ, റെഡ് ചില്ലി ആണേ കുറച്ച് മതി. ഏറി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടോ. പിന്നെ അതിലോട്ട് എന്താ പറയുക, ഒരു ശകലം വിനാഗിരി ഇട്ടോ, സുർക്ക സാധാ സുർക്ക കേട്ടോ, ശകലം മതി. പിന്നെ അതിലോട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലോണം മിക്സ് ആക്കാം. ഇത് ഇതേപോലെ അടച്ചു വെച്ചു. തേങ്ങ ചൊരണ്ടിക്കാണ് എടുത്തു വെച്ചത്. പിന്നെ അതേമാതിരി എന്താ ഫിഷ്, പിന്നെ എന്താ ഉപ്പേരി. ഞാൻ അപ്പൊ ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം കേട്ടോ. നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടോ. നമ്മളിപ്പോ ഇന്നിപ്പോ എന്താ പറയാ, നമ്മള് സ്കൂൾക്ക് അല്ലെങ്കിൽ നമ്മള് ഇതാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും കറി വെച്ചാൽ നാളെ നമ്മള് നാളെ ഇപ്പൊ എന്താണ് ഉണ്ടാക്കുക അങ്ങനെ വരുമല്ലോ, അങ്ങനെ അങ്ങനെ ചിന്തിക്കുമല്ലോ. ഞാനങ്ങനെയാട്ടോ, എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കണേ. അതായത് നാളൊക്കെ പിന്നെ എന്താ ഇന്നത്തെ, അപ്പൊ ആ അപ്പൊ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കും. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് ഞാൻ പോയ ഇപ്പോഴും ഇപ്പൊ അതേപോലെ തന്നെ എല്ലാം ഞാന് രാത്രി തന്നെ ഒക്കെ ശരിയാക്കി വെക്കും. പിന്നെ അപ്പൊ ആ സമയം അങ്ങനെ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന നമുക്ക് ഈ സുഖം നിസ്കരിക്കാനും ഖുർആനോ അതാനും പ്രാർത്ഥിക്കാനും പ്രേയർ ചെയ്യാനും ഒക്കെ ഉള്ള ടൈം നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതൊന്നും ടൈം ഉണ്ടാവും. ശരിക്കും കുടിക്കാൻ വരെ, ശരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരെ ടൈം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താല് നമുക്ക് ടൈം ഇഷ്ടം പോലെ ജോലി ഉണ്ടെങ്കിലും നമുക്ക് എന്താ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കൂളിൽ പോവാൻ അവർക്കുള്ള ലീവും അവരെ പേരൊക്കെ വേണ്ടി ജോലി തന്നെ ആക്കിയായിട്ട് വിടാൻ നമുക്ക് കഴിയും. അപ്പൊ എല്ലാരും ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. രാത്രിയാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞെല്ലാം ആ സംഭവം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടെല്ലാം ക്ലീൻ ചെയ്യാം, ക്ലീൻ ചെയ്യാതെ കടന്നുറങ്ങുന്നത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് എന്താണ് പരിപാടി.
പണി കഴിഞ്ഞു. പത്ത് നല്ല മഴയാണ്. Shabbat